മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെതർലൻഡ്സ് യാത്ര എന്തിനായിരുന്നു? കേരളത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിച്ചു? പഠിച്ച വെള്ളപ്പൊക്ക സൂത്രവിദ്യകൾ കൊണ്ട് കൊച്ചു കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായോ? വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാനെങ്കിൽ പ്രതിരോധിക്കാനായില്ലെങ്കിൽ പിന്നെ നെതർലൻഡ്സ് യാത്ര കൊണ്ട് എന്താണ് നേട്ടം? സർക്കാർ ഖജനാവ് ദൂർത്തടിച്ച് മുഖ്യമന്ത്രി നടത്തിയത് വെറും ഉല്ലാസ യാത്രയായിരുന്നു. വെള്ളപ്പൊക്ക ദുരിതത്തിൽപ്പെട്ട് ജീവൻ മുറുകെ പിടിച്ച് പരക്കം പായുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുയരുന്ന ചോദ്യങ്ങളാണിവ. പ്രളയങ്ങളേറെ അതിജീവിച്ച വെള്ളപ്പൊക്കത്തോടൊപ്പം ജീവിക്കാൻ പഠിച്ച ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അപാരമായ എഞ്ചിനീയറിംഗ് ബുദ്ധി കൊണ്ട് അതിജീവിച്ച ജനത കൂടിയാണ് ഡച്ച് സമൂഹം. അവർ പരീക്ഷിച്ച് വിജയിച്ച ഒരു കിടിലൻ മോഡലുണ്ട്. നദിക്ക് വെള്ളപ്പൊക്ക സമയത്ത് ഒഴുകാനായി പാർക്കുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളുമൊക്കെ ഉപയോഗിച്ച് വീതി കൂട്ടുന്ന ടെക്നിക്. അതിനായി അവർ വെള്ളപ്പൊക്ക സമയത്ത് നദിക്ക് ഒഴുകാനും അല്ലാത്ത സമയത്ത് പാർക്കിങ്ങിനും മറ്റുമായി ഉപയോഗിക്കുന്ന തരം ഏരിയകൾ ഓരോ നദിയുടെ സൈഡിലും നിർമ്മിച്ചിട്ടുണ്ട്. 2006 തുടങ്ങി 2015 നെതർലൻഡ്സിൽ ഈ പദ്ധതി പൂർത്തിയായത്. അത്രമാത്രം മനുഷ്യാധ്വാനവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും വേണ്ടിവരുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. കേരളത്തിലെ പ്രളയകാലത്ത് അവിടെ നിന്നും വിദഗ്ധർ കേരളത്തിലെത്തിയിരുന്നു. പുനർനിർമ്മാണ പദ്ധതികൾ തയ്യാറാക്കുന്നതിലെ നെതർലൻഡ്സിലെ വിദഗ്ധർ കേരളവുമായി സഹകരിച്ചിരുന്നു. നെതർലൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡറും എറണാകുളംകാരനായ ശ്രീ വേണു രാജമണിയാണ് ഇതിന് മുൻകൈയെടുത്തത്. പാരിസ്ഥിതികമായി രാജ്യത്തിന്റെ സുരക്ഷിത മേഖലയിൽപ്പെട്ട സംസ്ഥാനമായിരുന്ന കേരളം പ്രകൃതിക്ഷോഭങ്ങൾ വിട്ടുമാറാത്ത ഇടമായി മാറിക്കഴിഞ്ഞു. ചാറ്റൽ മഴ, നൂൽമഴ, കാപ്പിമഴ തുടങ്ങി ഒരു ഡസനോളം തരം മഴയും അടർന്നു വീഴാത്ത കൊടുമുടികളും വിവിധ തരം കാറ്റും ചാകരയും കായലും പിണങ്ങാത്ത കടലും 12 മിതശീലനായ സൂര്യനും എല്ലാം പുതിയ ഭാവത്തിലേക്ക് മാറി. ആഗോള താപനത്തിന്റെ സ്വാധീനം ഈ വിഷയത്തിൽ നിശ്ചിത പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ലോക പ്രശസ്തമാണ് നെതർലൻഡ്സുകാരുടെ പ്രളയ ഫലപ്രദമായി നേരിടുന്ന ആ സൂത്രവിദ്യ. ഇതൊക്കെ അറിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലൻഡ്സിൽ സന്ദർശനം നടത്തിയത്. മെയ് 8 കുടുംബവും പരിവാരവും ഒക്കെയായി മുഖ്യമന്ത്രി നെതർലൻഡ്സിൽ എത്തിയത്. വെള്ളപ്പൊക്കത്തെ മറികടക്കാനുള്ള ഡച്ച് മാതൃക മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. 100 റൂം ഫോർ റിവർ പദ്ധതി മേഖലയിലായിരുന്നു സന്ദർശനം. വീടുകളിൽ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കി വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ പദ്ധതി. കുട്ടനാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ പദ്ധതി നടപ്പാക്കാനാകുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു പിണറായിയുടെ നെതർലൻഡ്സ് സന്ദർശനം. ഇതിനു പുറമെ ജലവിഭവ, ജല മാനേജ്മെന്റ് രംഗത്തെ പ്രമുഖരായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തി. ഫലപ്രദമായ ജല മാനേജ്മെന്റിനുള്ള വിവിധ മാർഗങ്ങൾ വിദഗ്ധ കേരള സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. വ്യത്യസ്ത മേഖലയിലെ 20 വിദഗ്ധരുമായും ചർച്ച നടന്നു. യാത്രക്കിടയിൽ തെളിനീരുകൾ ഒഴുകുന്ന ആംസ്റ്റർഡാമിലെ കനാലുകൾ മുഖ്യമന്ത്രി കണ്ടു. പക്ഷേ ഒരു കാലത്ത് ഇപ്പോൾ എറണാകുളത്തെ കനാലുകൾ പോലെ മലിനജലം ഒഴുകുന്ന ഓടകളായിരുന്നു അത്. പണ്ട് എങ്ങനെയായിരുന്നു ആ കനാൽ, ഇന്നത് എങ്ങനെയെല്ലാം മാറി, എത്തരത്തിലാണ് ആ മാറ്റങ്ങൾ സാധ്യമായത് എന്നെല്ലാം മുഖ്യമന്ത്രി ചോദിച്ച് മനസ്സിലാക്കി. പാരീസിലും ലണ്ടനിലുമുള്ള സമ്മേളനത്തിൽ ഇക്കാര്യം മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. എറണാകുളത്തും ആലപ്പുഴയിലും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഓടകളായി മാറിയിരിക്കുന്ന നമ്മളുടെ കനാലുകൾ ഉൾപ്പെടെയുള്ളവ ജലപാതകളും സ്രോതസ്സുകളും മനുഷ്യപ്രയത്നം കൊണ്ട് ആളുകൾ കുളിക്കാനും വേണമെങ്കിൽ കുടിക്കാനും പറ്റുന്ന രീതിയിൽ ആക്കിത്തീർക്കാൻ പറ്റുമെന്ന വിശ്വാസം നെതർലൻഡ് യാത്രയിലുടനീളം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. ഇതിനു വേണ്ട നയങ്ങൾ രൂപീകരിക്കാൻ ജനങ്ങളും പദ്ധതികൾ നടപ്പിലാക്കാൻ എഞ്ചിനീയർമാരും ഒപ്പമുണ്ടാകുമോ എന്നത് മാത്രമായിരുന്നു വെല്ലുവിളി. കുട്ടനാടിനും നെതർലൻഡ്സിനും നിരവധി സമാനതകളുണ്ട്. സെന്റ് ലൂസിയയിൽ 1277 വെള്ളപ്പൊക്കം 100,000 പേരെ നെതർലൻഡ്സിൽ കൊലപ്പെടുത്തിയെങ്കിലും പ്രസ്തുത പ്രളയത്തിലൂടെയാണ് ആംസ്റ്റർഡാം നഗരഭൂമി ഉയർന്നു വന്നത്. കുട്ടനാട് 1341 വെള്ളപ്പൊക്കത്തിന്റെ സൃഷ്ടിയായിരുന്നു. ഹോളണ്ട് 3 മുതൽ 23 വരെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കുട്ടനാട് 7 മുതൽ 10 വരെ അടി താഴ്ന്നു നിൽക്കുന്നു. നെതർലൻഡിന്റെ രക്ഷയ്ക്കായി മൺകൂനകൾ സ്വാഭാവികവും മനുഷ്യനിർമ്മിതവുമായവ പ്രവർത്തിക്കുമ്പോൾ കുട്ടനാടിന്റെ രക്ഷകൻ 4 കിലോമീറ്റർ വിസ്തൃതിയുള്ള 1 മീറ്റർ വരെ ഉയരമുള്ള ആലപ്പുഴ എന്ന മൺതിട്ടയാണ്. 1600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കുട്ടനാട്, പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിലാർ തുടങ്ങിയ 4 നദികളുടെ വെള്ളം സ്വീകരിക്കുന്ന ആവർത്തിച്ച് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഇടമാണ്. 1954 വൈദ്യനാഥൻ കമ്മീഷൻ പമ്പയിലെയും അച്ചൻകോവിലെയും വെള്ളം നേരെ കടലിലെത്തിക്കുവാനായി നിർദ്ദേശിച്ച തോട്ടപ്പള്ളി സ്പിൽവേ ഭാഗികമായി പരാജയപ്പെട്ടു. ഉപ്പുവെള്ളക്കയറ്റത്തെ നിയന്ത്രിക്കുവാനുള്ള തണ്ണീർമുഖ ബണ്ട് സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ നെതർലൻഡ് സഹായത്തോടെ പഠിച്ചവതരിപ്പിച്ചതിൽ കുട്ടനാട്ടിൽ 55,000 ഹെക്ടർ നെൽപ്പാടങ്ങളിൽ ഉപയോഗിക്കുന്ന 25,000 ടൺ വളം, 500 ടൺ കീടനാശിനിയും വരുത്തിവെക്കുന്ന അപകടത്തെപ്പറ്റി 1981 വിവരിച്ചിരുന്നു. പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലെ തോട്ടങ്ങളിൽ പ്രയോഗിക്കുന്ന വളം, കീടനാശിനി എന്നിവ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കി. മത്സ്യങ്ങളിലും ഞണ്ട്, കൊഞ്ച് എന്നിവയിലും അനുവദനീയമായ അളവിന്റെ 10 ഇരട്ടി വരെ കീടനാശിനി സാന്നിധ്യം ഉള്ളതായി തെളിഞ്ഞു. 5 ലക്ഷം ആളുകളിൽ 40% അഴുക്കുവെള്ളത്തെ ആശ്രയിക്കുവാൻ 1980 നിർബന്ധിതമായിരുന്നു. 30 വർഷത്തെ പഴക്കമുള്ള നെതർലൻഡ് KPCB റിപ്പോർട്ടിൽ ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല.
1991ലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ മരിച്ചു പൊങ്ങിയതും അതിനുശേഷം താറാവുകൾക്കുണ്ടായ നാശവും കാൽ നൂറ്റാണ്ടിനു മുൻപുള്ള ആശങ്കകളെ ശരിവെക്കുന്നു. ഏറ്റവും അവസാനമായി എത്തിയ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നെതർലൻഡ് പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കുവാൻ എടുത്ത സമീപനങ്ങളും കുട്ടനാടിനെ സംരക്ഷിക്കുവാൻ കൈകൊണ്ട തീരുമാനങ്ങളും പരിശോധിക്കേണ്ടത്. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ മുതൽ മതസേവന സംഘങ്ങളും കമ്പനികളും വ്യക്തികളും വെച്ചു പുലർത്തുന്ന ഭൂവിനിയോഗം മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള മോഹവ്യവഹാരങ്ങളാണ്. ഇത്തരം സമൂഹത്തിന്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രിയും CPMഉം ചരിത്രത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയവരായിരുന്നു. കേരളം നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെ അവഗണിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലായിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ ആക്രമണത്തെ ശാസ്ത്രീയ മാർഗങ്ങൾ കൊണ്ട് വൈകിപ്പിക്കുന്നതിൽ വിജയം നേടിയ നെതർലൻഡ്സിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര. പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികളിൽ പലതും വിജയകരമായി നടപ്പിലാക്കുവാൻ നെതർലൻഡ്സിന് കഴിഞ്ഞത് അവർ തീരദേശ സംരക്ഷണത്തിനും ജലാശയങ്ങൾക്കും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും നൽകിയ പ്രത്യേക പരിഗണനകൾ കൊണ്ടാണ്. കേരളത്തിന്റെ തീരസംരക്ഷണ രംഗത്ത് സർക്കാർ നടത്തിവരുന്ന അട്ടിമറികൾ, കായൽ നികത്തൽ, നദികളുടെ തീരങ്ങൾ ഒഴിച്ചിടാനുള്ള വിമുഖത, മാലിന്യവിമുക്തമായ ജലാശയവും കണ്ടൽക്കാടുകൾ നിറഞ്ഞ തീരസങ്കല്പവും, ആലപ്പാട് തുടങ്ങിയ തീരങ്ങളിലെ ഖനനങ്ങൾ അവസാനിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ വഴിപിഴിച്ച നിലപാടുകൾ തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും നെതർലൻഡ്സും മാതൃകയുടെ എങ്ങനെ നീതി പുലർത്താനാകും? ദുരന്തം ഒഴിവാക്കാനായി കൈക്കൊള്ളേണ്ട ഹ്രസ്വ ദീർഘകാല പദ്ധതികളിൽ നെതർലൻഡ്സിന്റെ നിലപാടും കേരളത്തിന്റെ നിലപാടും താരതമ്യം ചെയ്യുവാൻ കേരള മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ നെതർലൻഡ് യാത്ര കൊണ്ട് കേരളത്തിന് ഒരു കാര്യവും ഉണ്ടായില്ല. പിണറായി പഠിച്ചതൊന്നും കേരളത്തിൽ നടപ്പിലാക്കിയില്ലെന്നും മാത്രമല്ല അതിനായി ഒരു ശ്രമവും നടന്നില്ല. വീണ്ടും പ്രകൃതി ദുരന്തം കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോഴും നിസ്സഹായരായിരുന്നു പിണറായിയുടെ സർക്കാർ. കേരളം രക്ഷിക്കാനെന്ന വ്യാജന കുടുംബസമേതം സർക്കാർ ഖജനാവ് ദൂർത്തടിച്ചുള്ള യാത്ര കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടം വട്ടപൂജ്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.